കഴിഞ്ഞു എന്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞു ഞാൻ എടുക്കട്ടെ. ഹലോ എവ്രി വൺ, അപ്പൊ നമുക്കൊരു കിറ്റില മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടാലോ. സോ ഞാൻ ഈ പിക്ചറും കാണിക്കാം കേട്ടോ. ഇതുപോലെ എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും, അതുപോലെ തന്നെ എന്റെ കുട്ടി കമന്റ് ബോക്സിലും കുട്ടി കമന്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫുള്ള് ഫേസ് സെറ്റ് ആക്കുക. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മിനിമം ഇതെങ്കിലും ഇടാം കേട്ടോ. ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഫേസ് വാഷ് ചെയ്തിട്ട് നല്ല ഒരു സിറം അപ്ലൈ ചെയ്യാം, അതുപോലെ മോയ്സ്ചറൈസർ ഇടാം, പിന്നെ സൺസ്ക്രീൻ ഇടാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾ മിനിമം ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, സൺസ്ക്രീനും മോയ്സ്ചറൈസറും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്, നമ്മുടെ അമ്മയുടെ പെട്ടി. ഇതിലൊരു വയ്യക്കണ്ണേന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നാണ് ഒരു സെറിങ്ങിൽ പറക്കി പറക്കി എടുക്കാൻ പോകുന്നത്. സോ നമുക്കിതൊരു മൂലക്ക് വെക്കാം. ഇവിടെ വെച്ചാൽ കുറച്ച് കൺവീനിയന്റ് ആയിക്കാർ അല്ലെ. വേണ്ട, നമുക്കിതിവിടെ ചെയ്യാം. അപ്പം നമ്മളിവിടെ ഹിബയുടെ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. കൊച്ചു തേട്ടി ആയിട്ടുണ്ട്, കാരണം കുറച്ച് കാലം എൻ്റെ കയ്യിലുണ്ടായിട്ട്. അതുകൊണ്ട് എൻ്റെ ഷെയ്ഡ് മീഡിയം ബേജ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് മതി. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. അതുകൊണ്ട് വളരെ കുറച്ച് ഇടുന്നുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലർ ആണ്, സിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ്. ഇതിലും എൻ്റെ ഷെയ്ഡ് 04 ആണ് കേട്ടോ. ഇത് നല്ല കൺസീലർ ആണ്, ഞാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാർ കവർ ചെയ്യുക, എനിക്ക് ഇല്ല. പക്ഷെ ഞാൻ എന്നാലും ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഒരു കാജൽ ഐലൈനർ ലുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അടുത്തത് നമ്മൾ കോണ്ടോർ ചെയ്യാൻ പോവാണ്. ഞാനധികം കോണ്ടോർ ഫാൻ അല്ല, പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ആ ലുക്കാണ് എന്നോട് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ അതെന്താണ് ചെയ്യേണ്ടത്, അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോണ്ടോർ സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ടോഫി വന്നിട്ട് NYB ആണ്, നല്ലതാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ ആണ് എനിക്ക് തോന്നുന്നത്, 99 രൂപയുള്ളൂ. അപ്പൊ ഞാൻ കോണ്ടോർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഓരോ ഇതിട്ട് കൊടുക്കും, പിന്നെ മൂക്കിന്റെ ഈ ഒരു അറ്റത്തും ഇങ്ങനെ ചെയ്യും കേട്ടോ. മീ വളഞ്ഞു അപ്പേ എല്ലാം വളഞ്ഞു. അപ്പൊ ഇങ്ങനെ ചെയ്യും. ഇതിലേറെ ഞാൻ ചെയ്യാറില്ല, ഫേസ് ഒന്നും കൊണ്ടുവരാൻ ചെയ്യാറില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊക്കെ ചെയ്യട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതും കിടില ലുക്ക് തന്നെയാണ്, മേക്കപ്പ് ഒരു കളയാണ് ഗൈസ്. എന്നിട്ട് രണ്ട് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അടിയിലോട്ട് ഇതുപോലെ ചെയ്തെടുക്കും. ഐബ്രോ സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങാനുള്ളതാണ്. ജസ്റ്റ് ഇവിടുന്ന് തുടങ്ങുക, ഇവിടുന്ന് തുടങ്ങരുത്, ഇവിടുന്ന് തുടങ്ങുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഷാർപ്പായിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറക്കാതെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് വാർത്ത് കൊടുക്കുക. ഐ മീൻ സ്പൂണി വെച്ചിട്ട് ഇതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ മസ്കാറിൻ്റെ ബോണ്ട് യൂസ് ചെയ്താലും മതി, ഇത്രയും കാലം ഞാൻ അതാണ് യൂസ് ചെയ്തിരുന്നത്, പിന്നെ ഇത് വാങ്ങിയപ്പോൾ ഇത് ചെയ്യുന്നേന്നുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണ്, അതുകൊണ്ട് തന്നെ അതാണ് ലെങ്ത് കൂടുതൽ കേട്ടോ. സോ ഇത് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ പാലറ്റ് ആണ്, കുറേ യൂസ് ചെയ്യുന്നത്, അത്യാവശ്യം ഡേർട്ടിയാണ്. പിങ്ക് ഷെയ്ഡ് എടുക്കുക കേട്ടോ, പിങ്ക് ഇല്ലാത്ത ഐ ഷേഡോ ബോക്സ് ഉണ്ടാവില്ല. പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് തന്നെ വളരെ മിനിമം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇട്ടില്ലേ, ഇത് ഞാനിനി ബ്ലെൻഡ് ചെയ്ത് വളരെ ലൈറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ചിടുക. ഈ ഫുള്ളായിട്ട് ഐലൈനർ ലുക്ക് നമ്മൾ ചെയ്യുമ്പം അധികം മസ്കാര എന്ത് തേങ്ങിയാ പറയണേ, അധികം ഐ ഷാഡോ ഇടുന്നത് എനിക്ക് ഭയങ്കര ലോക്കൽ ലുക്കായി തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, ഐ മീൻ ഭയങ്കര ഒരു നാടൻ ലുക്ക് വരും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു നാടൻ ലുക്കല്ല, കുറച്ചൊക്കെ ഒരു എന്താ പറയുക മോഡേൺ കൈൻഡ് ഓഫ് ലുക്കാണ്. അടുത്ത് നമ്മൾ ഫുൾ കണ്ണ് ചെയ്താനാണ് പോകുന്നത്. ഇവിടെ ഞാൻ ഇതുപോലൊരു പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് വിചാരിച്ചാൽ അത് യൂസ് ചെയ്യാം. എനിക്ക് എല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ട് യൂസ് ചെയ്താണ് കാണിച്ചത്, നമ്മൾക്ക് കെണ്ണാട് എടുക്കും. ഇങ്ങനെ ഉണ്ട് എൻ്റെ പുതിക്കുണ്ടാവും, നോക്കും കിടക്കടോ, ഞാൻ ഇവിടെ പോയിട്ട് എടുക്കണം. അപ്പോൾ ഫുള്ള് വാലിട്ട് കണ്ണ് ചെയ്തതാണ് കേട്ടോ. കണ്ണ് ചെയ്താൽ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കണേ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി പിടിക്കുകയുള്ളൂ ഗൈസ്. ഇത് ഇത്ര കട്ടിയിലേ ഞാൻ എഴുതുന്നുള്ളൂ മുകളിലെ ഭാഗം. ഇനി അടിയിലെ ഭാഗം ഇതുപോലെ വാരിടാതെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക.
അപ്പതേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണ്. ഇനി ഞാൻ ലെൻസ് വെക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുട്ടോ, എന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ആ എന്തൊക്കെ അറിയില്ല, ചിലവർ എല്ലാം ചെയ്യുന്നതിന്റെ മുമ്പാണ് ലെൻസ് വെക്കാറ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുട്ടോ. ഇതാണ് എന്റെ ലെൻസിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്, നാച്ചുറൽ ആണിട്ട് കേട്ടോ. സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ ഷെയ്ഡ് കോറൽ മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, കോറൽ മെറൂൺ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ, നാട്ടിലുണ്ടാവില്ല, എനിക്ക് അറിയില്ല ഉണ്ടാവും എന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലെൻസിന്റെ കേസ് പറയുന്നത്. ഇനി നമുക്ക് ലെൻസ് അപ്ലൈ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിംഗറിൽ ഇത് വെക്കുക, ഇതുപോലെ നാല് ഭാഗം തൊടാത്ത കോലത്തിൽ വെക്കുക കേട്ടോ. ഇനി ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ സ്ഥലപരിധി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ജസ്റ്റ് എവിടെയാലും ഒന്ന് വെക്കുക, ഇതുപോലെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നല്ല കണ്ണിന് വെള്ളം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐലൈനർ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ മുമ്പ് ചെയ്യുക, എനിക്ക് അങ്ങനത്തെ പ്രശ്നം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി കണ്ണടിച്ച് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക, അത്രയാണ്. നമ്മുടെ ഒറിജിനൽ കണ്ണ് ഭംഗിയിലായിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ലെൻസ് വെക്കണം, നമുക്കൊരു വെറൈറ്റി ലുക്ക് ട്രൈ ചെയ്യണം, അതുകൊണ്ട് നമ്മൾ ലെൻസ് വെക്കുന്നു. അത്രയും ഞാനിവിടെ മ്യൂസിക് ഫ്ലോറിന്റെ ഫ്ലവർ മ്യൂസിക് ഫ്ലവറിന്റെ മറ്റേ ഐലൈനറാണ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാറ്. എനിക്കത് കുഴപ്പമില്ലാത്ത ലോങ് ലാസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്, ഞാൻ ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് വന്നാത്തൊരു നല്ല പോലെ പറഞ്ഞ പോലെ എനിവേ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഈ വാട്ടർ ലൈൻ നിർമ്മിച്ചത് എഴുതാൻ ഒട്ടും മറക്കരുത്, അതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഞാൻ കണ്ണ് എഴുതി വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഇതെല്ലാം യൂസ് ചെയ്തേക്കരുത്, ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് എടുക്കാതെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറോ, നമ്മൾ ചെയ്ത ഐലൈനറിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കണ്ണ് കാണാം, നേരിട്ട് കാണുമ്പോൾ കിടില ലുക്കാണ് റിയലി. അതുപോലെ തന്നെ നമ്മുടെ ഐലൈനർ ലുക്ക് നന്നായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ലുക്ക് നന്നായിട്ട് ലാസ്റ്റ് ടൈം ചെയ്യും കേട്ടോ. ബ്ലഷ് ഇടാൻ നിങ്ങൾക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഇതിൽ പിങ്ക് ഷെയ്ഡ് എടുക്കാം, പക്ഷെ ഞാനിപ്പോൾ പുതിയൊരു ബ്ലഷ് വാങ്ങിയത് കൊണ്ട് ഞാൻ ബ്ലഷിനിടാണ്, ഇങ്ങോട്ട് കയറ്റി ഇടും കേട്ടോ ഞാൻ. ഇനി നിങ്ങൾ ആരും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് മസ്കാര. മസ്കാര മുഖ്യം, ഇത്ര നമ്മൾ കണ്ണിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മസ്കാര ഇടാൻ ലാഷസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ലാഷസ് വെക്കുക, കിട്ടില്ല ലുക്കിക്കരം. പക്ഷെ ഞാൻ മസ്കാരയാണ് ഇടുന്നത്, കാരണം എനിക്ക് മസ്കാര ഇടുമ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം മറന്നു കേട്ടോ, ബ്ലഷ് ഇട്ട സമയത്ത് ഒരു കാര്യം മറന്നു, നമ്മൾ ഹൈലൈറ്റർ ഇട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ, ആളുടെ വടിയും മൂക്കിൻ്റെ വടിയും കുറച്ച് ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആയിട്ട് ഇതുപോലെ എന്താ റൗണ്ടായിട്ട് വല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഡിസ്റ്റർബ് ചെയ്യാത്ത ഇത്രയും നമ്മൾ ചെയ്തതൊന്നും ഇങ്ങനെ ഒരതി കളയാത്ത കോലത്തിലും മെല്ലനെ നമ്മൾ ചെയ്ത് കൊടുക്കും. ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മുടെ ലിപ്സ്റ്റിക് ഇടാന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്, ഇൻസെറ്റിൻ്റെ ആണ് കേട്ടോ, ഇൻസെറ്റ് കോസ്മെറ്റിക്സിന്റെ ആണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 11 കോഫി കമാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും ഇത്ര കൂടുതൽ ലിപ്സ്റ്റിക് ഇപ്പോഴും യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടാവും, കാരണം ഞാൻ എന്നത് ഇപ്പം ഈ റീസെന്റ് ആണ് ഇത്ര എമൗണ്ട് ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയ കേട്ടോ. ഇതിന്റെ മുമ്പൊക്കെ ലിപ്സ്റ്റിക് ഇട്ടു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇത്തിരി ഇട്ട് ചുണ്ടലിട്ട് ഡാബ് ചെയ്യാനോ, ഇപ്പൊ പിന്നെ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ മിക്ക സമയത്തും പുറത്തു പോയാല്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഫുൾ നിക്കാബ് ആയിരുന്നു കേട്ടോ, കാരണം എനിക്ക് അന്ന് അതേ കംഫർട്ടബിൾ. ഇപ്പൊ എങ്ങനെയാണ് കംഫർട്ടബിൾ, ഓരോ പോലെയാണ്, അടിയിൽ ഇതുപോലെ ഒരു ഇതും, പിന്നെ എപ്പോഴും ചെയിനോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിലപ്പം ഇഷ്ടമുണ്ടെങ്കിൽ വെക്കും. അപ്പം ഇങ്ങനെയാണ്. ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഞാൻ ഓണപരിപാടിക്കൊക്കെ പോയപ്പോൾ ചെയ്തിട്ടുള്ള മേക്കപ്പ്, സെയിം മേക്കപ്പ് തന്നെയാണ് കേട്ടോ. വളരെ മിനിമലാണ്, നല്ല നാച്ചുറൽ ലുക്കും തരും, പുട്ടി അടിച്ച പോലെ തോന്നത്തില്ല. പിന്നെ ഇങ്ങനെ റോൾ ചെയ്തിടും, ജസ്റ്റ് റോൾ ചെയ്യുക കേട്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് റോളിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അബായ എന്നോട് രണ്ട് മൂന്ന് കുട്ടികളെ ചോദിച്ചിരുന്നു കേട്ടോ, അവിടെ നിന്നാണ് ഞാൻ ഇത് ഇവിടുന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാനൊന്നും പറ്റൂല, വയ്യൊന്നും അറിയില്ല, സ്ഥലം അറിയില്ല. സോ അതാണ് കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഇനി ഞാൻ ഒടുക്കു പോകണില്ല, ഇനി ഇതൊക്കെ കഴുകി കളയാൻ ആലോചിക്കുമ്പോഴാണ് നല്ല സങ്കടം. ഓക്കേ.